ഇപ്പോൾ ഇരിട്ടിയിൽ നിന്ന് ഇരിട്ടി ആറളത്ത് നിന്ന് ഷിൻഡോ ചേരും തത്സമയ വിവരങ്ങളുമായിട്ട്. ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് ഓൺലൈൻ ക്ലാസ്സുകൾ സംബന്ധിച്ച് ആദിവാസി മേഖലയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ എത്തിക്കുന്നത് സംബന്ധിച്ചാണ്. ഇരിട്ടി ആറളത്ത് നിന്ന് ഇപ്പോൾ തത്സമയ വിവരങ്ങളുമായി ഷിൻഡോ ചേരുകയാണ്. ഷിൻഡോ, വളരെ ശ്രമകരമാണ്, ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളിൽ ഓൺലൈൻ ക്ലാസ്സുകൾ എത്തിക്കുക എന്നത്. ഇന്ന് ആദ്യ ദിനത്തിൽ ആദിവാസി മേഖലയായ പ്രത്യേകിച്ച് ആറളത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ക്ലാസ്സുകൾ എത്തിക്കാൻ അധികൃതർക്ക് സാധിച്ചോ? അർജുൻ പറഞ്ഞപോലെ തന്നെ ആറളം പുനരധിവാസ മേഖലയിൽ ഓൺലൈൻ സംവിധാനം ഫലവത്തായി നടപ്പാക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. എന്നാൽ ഇതുവരെ ആദിവാസി മേഖലയിലെ കുട്ടികൾക്ക് ഈ ഓൺലൈൻ സംവിധാനത്തിലെ ക്ലാസുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ. ഇന്ന് രാവിലെ മുതൽ തന്നെ പല മേഖലകളും നമ്മൾ സന്ദർശിക്കുന്നുണ്ടായി. എന്നാൽ പല മേഖലകളിലും ഇന്റർനെറ്റ് സൗകര്യമില്ല, പല സ്ഥലങ്ങളിലും ടെലിവിഷൻ സൗകര്യമില്ല, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പല മേഖലകളിലും നേരിടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഓൺലൈൻ ക്ലാസ് ഈ മേഖലയിൽ ഫലവത്തായി നടത്തുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമായി തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് മാറിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഒരുക്കുക എന്നുള്ള ഒരു മാത്രമേ ഈ മേഖലയിൽ നമുക്ക് പരിഹാരമായി കാണാനായിട്ട് കഴിയുള്ളൂ. ആറളം പുനരധിവാസ മേഖലയിൽ ഏറ്റവും അധികം ആദിവാസി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ഏകദേശം 585 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠനം നടത്തി വരുന്നത്. ഇതിൽ 525 വിദ്യാർത്ഥികൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് ഈ മേഖലയിൽ നിന്നും പോയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ഈ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഇതിൽ ബദൽ സംവിധാനം ഒരുക്കി വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കാൻ വേണ്ട നടപടി ഉണ്ടാകും. അധികൃതർ ആലോചിക്കുന്ന ബദൽ സംവിധാനം എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് ഈ സ്കൂളിലെ പ്രധാന അധ്യാപിക നമ്മളോട് ഇപ്പോൾ ചേരും. ഈ നിലവിലെ സാഹചര്യത്തിൽ എന്താണ് ബദൽ സംവിധാനം എന്ന് ഉദ്ദേശിക്കുന്നത്? ശരിക്കും ജൂൺ 1 നമ്മുടെ അധ്യയന വർഷം തുടങ്ങിയിട്ടായിരുന്നു. സാധാരണ രീതിയിലെ റെഗുലർ ക്ലാസ് നമുക്ക് നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. അതിന് പകരമായി നമ്മുടെ ഗവൺമെന്റ് സംവിധാനം ചെയ്തതാണ് ഇന്റർനെറ്റ്, അതായത് ഓൺലൈനിലേക്കൂടെയുള്ള വിദ്യാഭ്യാസം. അപ്പൊ നമ്മുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികൾക്കും ഈ സൗകര്യം എത്താത്ത ഒരവസ്ഥയാണുള്ളത്. ഏതാണ്ട് 90% കുട്ടികൾക്കും ഈ അവസ്ഥ ലഭ്യമാകാൻ സാധ്യമല്ല. നമ്മുടെ ഗവൺമെന്റ്, അതായത് തദ്ദേശ സ്വയംഭരണ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഇരിട്ടിയിൽ നിന്ന് മഴയാണ്, അതുകൊണ്ടാണ്. അർജുൻ, 90% കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നിലവിൽ ഇപ്പോൾ നല്ല മഴയാണ്, അതുകൊണ്ട് ലൈവിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. നിലവിൽ ചില സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഓൺലൈൻ ക്ലാസുകൾ എത്രയും വേഗം നടപ്പാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. പ്രസിഡന്റ് ഇപ്പോൾ നമ്മളോടൊപ്പം ചെയ്യാനും ഏത് രീതിയിലുള്ള സംവിധാനമാണ് ഇപ്പോൾ നിങ്ങൾ ഒരുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഈ തന്നെ പുനരധിവാസ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണിത്. ഭൂരിഭാഗം കുട്ടികളും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഈ കുട്ടികൾക്ക് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ന് ആരംഭിച്ചിട്ടുള്ള ഓൺലൈൻ ക്ലാസിന്റെ ഒരു സംവിധാനം ഇപ്പോ അപര്യാപ്തമാണ്. അല്ല, ഭൂരിഭാഗം കുട്ടികൾക്കും ഈ ഒരു ഇതിന്റെ ഒരു സംവിധാനം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അത് ഇത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉണർവ് പഠന കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പഠന കേന്ദ്രത്തിൽ കുട്ടികളെ എത്തിച്ച് അവിടെ പ്രത്യേക ടിവിയും കറണ്ട് കണക്ഷനും എല്ലാം ലഭ്യമാക്കി അവിടെ ഈ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഇപ്പോൾ ആവിഷ്കരിച്ച് മുൻ MLA MV ജയരാജന്റെ ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. നാളെയും മറ്റന്നാളുമായി ഇതിന്റെ ഒരു പ്രവർത്തനം നടത്തി തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഉണർവ് പഠന കേന്ദ്രത്തിൽ ഈ കുട്ടികൾക്ക് ആവശ്യമായ ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്നതുപോലുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. PTA എന്നുള്ള നിലയിലും രക്ഷിതാക്കൾ എന്നുള്ള നിലയിലും എല്ലാം നല്ല ഒരു ഇടപെടൽ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. അർജുൻ, നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മേഖലയിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമായി തന്നെ നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉണർവ് അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ആറളം ഫാമില് സൗകര്യമുള്ള പല കേന്ദ്രങ്ങളായി കുറച്ച് കുട്ടികളൊക്കെ സജ്ജീകരിച്ചുകൊണ്ട് ആ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഇപ്പോൾ ക്ലാസ് സംവിധാനം ഒരുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനം മാത്രമേ നിലവിൽ ഈ മേഖലയിൽ ഇപ്പോൾ സാധ്യമാകൂ എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെട്ടത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ടോ? കാരണം ഈ ആദിവാസി മേഖലയിലെ പല വീടുകളിലും, ഭൂരിഭാഗം വീടുകളിലും TVയോ ഇന്റർനെറ്റോ സൗകര്യമോ ഉണ്ടാവില്ലെന്ന് അധികൃതർക്ക് അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഇത്തവണ
ഓൺലൈൻ ക്ലാസ്സുകൾ തന്നെയാണ് ആരംഭിക്കുകയെന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അറിയാവുന്ന കാര്യവുമാണ്. ഇത്തരത്തിലുള്ള മുൻകൊരുക്കങ്ങൾ നടത്തുന്നതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായി എന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ആക്ഷേപം രാവിലെ തന്നെ ഉയർത്തിരുന്നു. കാരണം 100% ആദിവാസി വിദ്യാർത്ഥികളാണ് ഈ ആർലപ്പാം പുനരധിവാസ മേഖലയിൽ പഠിക്കുന്നത് എന്നുള്ളത് എല്ലാ അധികൃതർക്കും അറിയാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും അറിയാവുന്നതാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ ഒന്നും നടത്തിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് വിലയിരുത്താൻ. കാരണം ഇത് വിലയിരുത്തിയെങ്കിൽ മാത്രമേ വലിയ വിസ്തൃതിയുള്ള ഈ ഫാമിലെ കുട്ടികൾക്ക് ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ വിദ്യാഭ്യാസം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഡിഷ് ടി വി പോലുള്ള സൗകര്യമാണുള്ളത്. കേബിൾ ടി വി ഈ ആർലഫാം പുനരധിവാസ മേഖലയിൽ എവിടെയും ഇല്ല. അതുകൊണ്ട് ഡിഷ് ടി വിയിൽ എവിടെയും സർക്കാർ നിശ്ചയിച്ച പ്രകാരമുള്ള ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ ടെലിവിഷനോട് ലഭ്യമാകുന്നില്ല എന്നുള്ള ഒരു പരാതിയും വിദ്യാർത്ഥികൾ തന്നെ നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നേരത്തെ പി ടി എ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ സന്നദ്ധ സംഘടനയുടെ അതുപോലെ ഉണർവിന്റെ പോലെ സഹായത്തോടെ പല കേന്ദ്രങ്ങളിലായി വിദ്യാർത്ഥികളെ അല്പം കുറച്ച് വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ട് അവിടെ ഓൺലൈൻ സംവിധാനം ഒരുക്കി വിദ്യാർത്ഥികളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര ദിവസത്തിനകം ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും? എത്ര ദിവസത്തിനകം ഈ ബദൽ സംവിധാനം ഒരുക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്? കഴിവതും എത്രയും വേഗം തന്നെ ഈ ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് അധികൃതർ ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പരമാവധി കുടുംബശ്രീ പോലുള്ള സംഘടനകളെ ഇതിനായി ഉപയോഗിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പുനരധിവാസ മേഖലയിൽ ഈ ഒരു സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വലിയ തോതിലുള്ള ഒരു പൊഴിഞ്ഞുപോക്ക് ഭീഷണിയും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും അധികൃതർ തള്ളിക്കളയുന്നില്ല. കാരണം പുനരധിവാസ മേഖല വിദ്യാർത്ഥികളുടെ നിലവിൽ സ്കൂളിലേക്ക് വരാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതിനാൽ അതുപോലെ തന്നെ ഓൺലൈൻ സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ ഈ മേഖലയിൽ തിരിഞ്ഞ മറ്റു മേഖലയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ തന്നെ ആർലഫാം പുനരധിവാസ മേഖലയിൽ കൊഴിഞ്ഞുപോക്ക് കഴിഞ്ഞ കാലങ്ങളിൽ രൂക്ഷമായിക്കൊണ്ടിരുന്നു. അതിനാൽ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാനായിട്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചാണ് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി 100% കുട്ടികളെ ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് വലിയ തോതിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം വിദ്യാർത്ഥികൾക്ക് ഈ ഓൺലൈനിലൂടെ ക്ലാസ് സംവിധാനം ഏർപ്പെടുത്താനുള്ള സൗകര്യം അധികൃതർ ഒരുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അർജുൻ ഷിൻഡോയാണ് ഇരിട്ടിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചെങ്കിലും ഇരിട്ടി, ആറളം പോലുള്ള മലയോര മേഖലകളിൽ, ആദിവാസി മേഖലകളിൽ ക്ലാസ് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ ടി വികളോ ഇന്റർനെറ്റ് സൗകര്യമോ പല ഭൂരിഭാഗം വീടുകളും ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ബദൽ സംവിധാനം ഒരുക്കാനുള്ള നടപടികളും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്.